ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചോറിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന വളരെ വെറൈറ്റിയും ടേസ്റ്റിയുമായ ഒരു മുരിങ്ങയ്ക്ക സാമ്പാർ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സാമ്പാർ തയ്യാറാക്കിയെടുക്കാം. ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മുരിങ്ങയ്ക്ക സാമ്പാർ തയ്യാറാക്കാനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തൂർ ദാൽ അല്ലെങ്കിൽ സാമ്പാർ ദാലാണ്. ഒരു കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഞാൻ രണ്ട് മൂന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു രണ്ടര ഗ്ലാസ്സോളം വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് നമുക്കിനി ഒരു ചെറിയ പീസ് കായവും മൂന്ന് നാല് വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ നാരങ്ങ വലുപ്പമുള്ള പുളി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കാം. കടായി ചൂടാക്കി ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചെറിയ ജീരക, നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു കാൽ ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. മൂന്ന് ചുവന്ന മുളക് കൂടി ചേർക്കാം. ഒരു കണ്ട് കറിവേപ്പില, എല്ലാം കൂടി ചേർത്ത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. ഞാനൊരു മൂന്ന് മുരിങ്ങയ്ക്കോളം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, ഈ പത്തിരുപത് ചെറിയ ഉള്ളി ചെറുതായ എണ്ണ കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായ എണ്ണ കൂടി ഇറക്കിട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നല്ലതുപോലെ വഴറ്റി എടുക്കാം. നമുക്കിതെല്ലാം ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സൈസ് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഡ്രംസ്റ്റിക്കും തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഞാനൊരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ച് വഴറ്റി എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ, കാൽ ടേബിൾ സ്പൂണോളം നമ്മുടെ ഉലുവാപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം മതി. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചവെള്ളം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. സാമ്പാർ ഒന്ന് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മൊത്തം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അര ഗ്ലാസ് പുളിവെള്ളവും രണ്ടര ഗ്ലാസ് പരിപ്പ് വേവിച്ച വെള്ളവും. ഇനി നമുക്ക് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ച് ആവശ്യത്തിന് പുളിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇടാം. ഇട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്ക സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. ടേക്ക് കെയർ. ബൈ ബൈ.